ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീടിനും പറയാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രബോഷണറി ഓഫീസേഴ്സ് പി ഒ തസ്തികളിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയാറോളം ഒഴികുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് ചെയ്തതുപോലെ തന്നെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ആർക്കെല്ലാം മണ്ണം അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നോക്കാം ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി പ്രബോഷണറി ഓഫീസ് തസ്തികയിലേക്ക് അപേക്ഷിച്ചത് ഇപ്പോൾ ഇതിലേക്ക് കേരളത്തിലും ഒഴിവുകളുണ്ട് വിവിധ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഓഫ് ബ്രാഞ്ചുകളിലേക്ക് വേണ്ടിയിട്ടാണ് പി ഒ പ്രബോഷണറി ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ഒഴിവിലേക്ക് അപേക്ഷിച്ചതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപൊന്ന് മുതൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുത്തൊന്ന് വരെ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുത്തൊന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസും നോക്കുകയാണെങ്കിൽ വേക്കൻസി പറയുകയാണെങ്കിൽ ഇതിലേക്ക് എസ് സി വിഭാഗത്തിന് മുന്നൂറ്റി ഇരുപത്തിനാലോളം വേക്കൻസി അതുപോലെ എസ് ടി വിഭാഗത്തിന് നൂറ്റി അറുപത്തി രണ്ട് വേക്കൻസിയും പിന്നെ വരുന്നത് ഒ ബി സി അഞ്ഞൂറ്റി അറുപത് ഇ ഡബ്ല്യു എസ് സി ഇരുന്നൂറ് ജനറൽ എണ്ണൂറ്റി പത്ത് ടോട്ടൽ രണ്ടായിരത്തി അൻപത്തി ആറാണ് അതിൽ വരുന്നത് പിന്നെ മറ്റുള്ള കാറ്റഗറിക്ക് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻറ്റേതായിട്ടുള്ള റിസർവേഷനും കൂടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഫൈനൽ ഇയർ റിസൾട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അവർ അവർ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് അവർക്ക് ഈ അവർ ഈയൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൂഫ് പിന്നീട് കാണിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇതിലേക്ക് തന്നെ ഏജ് ലിമിറ്റും മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇതിലേക്ക് പറയുന്നത് മുപ്പത് വയസ്സ് ഇരുപത്തൊന്നാണ് മിനിമം വയസ്സ് മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കാം എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഇളവുകളും ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി മോർത്തിരിക്കാം നല്ലൊരു അവസരം തന്നെയായിരിക്കും ബാങ്കിങ് സെക്ടറിൽ ജോലി ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടില്ല ഏത് ലൊക്കേഷനിലും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഇതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ആദ്യം പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും പിന്നീട് മെയിൻ എക്സാം ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാമിൻ്റെ ഡീറ്റെയിൽസും മെയിൻ എക്സാമിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ എക്സാം സെൻ്ററുകൾ കേരളത്തിലും നിരവധി എക്സാം സെൻ്ററുകളുണ്ട് പിന്നെ ശമ്പളം നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഏകദേശം അറുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത് വരെയായിരിക്കും ഇതിൻ്റെ ശമ്പള സ്കെയിലൊക്കെ പറയുന്നത് അതുപോലെ ആപ്ലിക്കേഷൻ ഫീസിലേക്ക് ജനറൽ ഒ ബി സി വിഭാഗത്തിന് എഴുന്നൂറ്റൻപത് രൂപയും എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസൊന്നും ഇല്ല അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിംഗ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന ആ എക്സാം സെൻ്ററുകൾ പ്രിലിമിനറി എക്സാം സെൻറ്റർ നോക്കുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ കേരള ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ അതുപോലെ തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എക്സാം സെൻറ്ററുകൾ ഉണ്ടായിരിക്കും എന്നാൽ മെയിൻ എക്സാം കൊച്ചിയിൽ തിരുവനന്തപുരത്തും മാത്രമായിരിക്കും മെയിൻ എക്സാം ഉണ്ടായിരിക്കാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ട് കാണാം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഈ ജോലിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ കാണിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പേജിലേക്ക് പോകും ആ പേജിൽ നിങ്ങൾക്ക് ആ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വേക്കൻസി ഡീറ്റെയിൽസും ഏജ് ലിമിറ്റും ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടെങ്കിൽ അതും കാണിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന്റെ ഒഫീഷ്യലായിട്ടുള്ള പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈനോ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞ് ക്ലിക്ക് ഇയർ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അത് ഒഫീഷ്യൽ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൽ ഡാറ്റ എല്ലാം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ ഈ പി ഡി എഫ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം അതിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും ആ ഫോം ഫില്ല് ചെയ്ത് തപാൽ വഴി അയക്കാണ് വേണ്ടത് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ജോലി അവസരം ഉപയോഗപ്പെടുത്തുക